എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വരാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം. എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം മൗന കി. മൗന കി പർവ്വതമാണ് എവറസ്റ്റിനേക്കാൾ ഉയരമുള്ളതും പസഫിക് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നതുമായ പർവ്വതം. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശം. നോട്ട. നൺ ഓഫ് ദി എബോവ്. നോട്ട അവകാശമാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികളെയും തിരസ്കരിക്കാൻ വോട്ടർമാർക്ക് നൽകുന്ന അവകാശം അറിയപ്പെടുന്നത്. മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം ഏത്? മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരി. പുതുച്ചേരിയാണ് മദ്രാസ് ഹൈക്കോടതിയുടെ പരിധിയിൽ വരുന്ന കേന്ദ്രഭരണ പ്രദേശം. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ്. കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് ഹാൻഡ്. ഹാൻഡ് എന്നാണ് കുതിരയുടെ ഉയരം അളക്കുന്ന യൂണിറ്റ് അറിയപ്പെടുന്നത്. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഹൈഗ്രോമീറ്റർ. ഹൈഗ്രോമീറ്ററാണ് ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം കൂടൽ മാണിക്യം ക്ഷേത്രം. കൂടൽ മാണിക്യം ക്ഷേത്രമാണ് കുട്ടംകുളം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം. ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? ചിപ്കോ പ്രസ്ഥാനം എന്തിനു വേണ്ടി നിലകൊള്ളുന്നു? പരിസ്ഥിതി സംരക്ഷണം. പരിസ്ഥിതിയുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം. കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? കേരളം ഏത് റെയിൽവേ മേഖലയുടെ ഭാഗമാണ്? ദക്ഷിണ റെയിൽവേ. കേരളം ദക്ഷിണ റെയിൽവേ മേഖലയുടെ ഭാഗമാണ്. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി. തൃശ്ശൂർ ജില്ലയിലെ ചെറുതുരുത്തിയാണ് കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം. ഇന്ത്യ റഷ്യ സംയുക്തമായി നടന്ന പ്രഥമ ഗംഗാ വോൾഗ ഡയലോഗിൻ്റെ വേദി. ഇന്ത്യ റഷ്യ സംയുക്തമായി നടന്ന പ്രഥമ ഗംഗാ വോൾഗ ഡയലോഗിൻ്റെ വേദി ന്യൂഡൽഹി. ന്യൂഡൽഹി ആയിരുന്നു ഇന്ത്യ റഷ്യ സംയുക്തമായി നടന്ന പ്രഥമ ഗംഗാ വോൾഗ ഡയലോഗിൻ്റെ വേദി. അന്തർദേശീയ കടുവ ദിനം. അന്തർദേശീയ കടുവ ദിനം ജൂലൈ 29. ജൂലൈ 29 അന്തർദേശീയ കടുവ ദിനം. കർമ്മയോധ ഗ്രന്ഥ് എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ളതാണ്? കർമ്മയോധ ഗ്രന്ഥ് എന്ന പുസ്തകം ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്? നരേന്ദ്രമോദി. നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള പുസ്തകമാണ് കർമ്മയോധ ഗ്രന്ഥ്. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല. മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട. പത്തനംതിട്ട ജില്ലയിലാണ് മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലാദ്യമായി പ്രോട്ടീൻ ഡേ ആയി ആചരിച്ചത് എന്ന്? ഇന്ത്യയിലാദ്യമായി പ്രോട്ടീൻ ഡേ ആയി ആചരിച്ചതെന്നാണ്? 2020 ഫെബ്രുവരി 27 ഇന്ത്യയിൽ ആദ്യമായി പ്രോട്ടീൻ ഡേ ആയി ആചരിച്ചത്. പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ്. പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? മോഹൻലാൽ. മോഹൻലാൽ രചിച്ച പുസ്തകത്തിൻ്റെ പേരാണ് പുഴ കടന്ന് പൂക്കളുടെ താഴ്വരയിലേക്ക് എന്ന പുസ്തകം. താപത്തെക്കുറിച്ചുള്ള പഠനം. താപത്തെക്കുറിച്ചുള്ള പഠനം തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്നാണ് താപത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പൻ. കെ കേളപ്പനാണ് കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലം പയ്യന്നൂർ. പയ്യന്നൂരാണ് രണ്ടാം ബർദോളി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്? ഭരണഘടനയിൽ ഏത് ലിസ്റ്റിലാണ് വനം ഉൾപ്പെടുന്നത്? കൺകറൻ്റ്. കൺകറൻ്റ് ലിസ്റ്റിലാണ് ഭരണഘടനയിൽ വനം ഉൾപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. കേരളത്തിലെ ആദ്യത്തെ ഗവർണർ
ബി രാമകൃഷ്ണ റാവു. ബി രാമകൃഷ്ണ റാവു ആണ് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് കോർബറ്റ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ദി ട്രിബ്യൂൺ എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരിക്കുന്നത്? ചണ്ഡീഗഡ്. ചണ്ഡീഗഡിൽ നിന്നുമാണ് ദി ട്രിബ്യൂൺ പ്രസിദ്ധീകരിക്കുന്നത്. പറങ്കിപ്പടയാളി രചിച്ചത്? പറങ്കിപ്പടയാളി രചിച്ചത് സർദാർ കെ എം പണിക്കർ. സർദാർ കെ എം പണിക്കറാണ് പറങ്കിപ്പടയാളി രചിച്ചത്. പ്രിസൺ ഡയറി രചിച്ചത്? പ്രിസൺ ഡയറി രചിച്ചത് ജയപ്രകാശ് നാരായൺ. ജയപ്രകാശ് നാരായണാണ് പ്രിസൺ ഡയറി രചിച്ചത്. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം. ടോർച്ചിൽ ഉപയോഗിക്കുന്ന ദർപ്പണം കോൺകേവ് മിറർ. കോൺകേവ് മിററാണ് ടോർച്ചിൽ ഉപയോഗിക്കുന്നത്. ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഉദയഗിരി ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ. ഒഡീഷയിലാണ് ഉദയഗിരി ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഉത്കലം എന്നത് ഏത് പ്രദേശത്തിൻ്റെ പ്രാചീന നാമമാണ്? ഉത്കലം എന്നത് ഏത് പ്രദേശത്തിൻ്റെ പ്രാചീന നാമമാണ്? ഒഡീഷ. ഒഡീഷയുടെ പ്രാചീന നാമമാണ് ഉത്കലം എന്നത്. ഒരു ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റിന് തുല്യമാണ്? ഒരു ഡിഗ്രി സെൽഷ്യസ് എത്ര ഫാരൻഹീറ്റിന് തുല്യമാണ്? 33.8 ഫാരൻഹീറ്റിന് തുല്യമാണ് ഒരു ഡിഗ്രി സെൽഷ്യസ്. ഏത് നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? ഏത് നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? സുവാരി. സുവാരി നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബലം പേശീബലം. മനുഷ്യനും മറ്റു ജീവികളും പ്രവൃത്തി ചെയ്യാൻ ഉപയോഗിക്കുന്ന ബലം അറിയപ്പെടുന്നത് പേശീബലം എന്നാണ്. വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത്, വൈറ്റ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് നാഫ്ത. നാഫ്തയാണ് വൈറ്റ് ഗ്യാസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലാദ്യത്തെ വനിതാ IAS ഓഫീസർ. ഇന്ത്യയിലാദ്യത്തെ വനിതാ IAS ഓഫീസർ അന്നാരാജം മൽഹോത്ര. അന്നാരാജം മൽഹോത്രയാണ് ഇന്ത്യയിലാദ്യത്തെ വനിതാ IAS ഓഫീസർ. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു. എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു സിങ്ക് ഫോസ്ഫൈഡ്. സിങ്ക് ഫോസ്ഫൈഡാണ് എലിവിഷമായി ഉപയോഗിക്കുന്ന രാസവസ്തു. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ച്. ഫ്രഞ്ചാണ് യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ. നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസം. നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്ന ദിവസം കന്നിമാസത്തിലെ മകം നാൾ. കന്നിമാസത്തിലെ മകം നാളാണ് നെല്ലിൻ്റെ ജന്മനാളായി കേരളത്തിൽ കൊണ്ടാടുന്നത്. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി. മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി ഹയോയിഡ്. ഹയോയിഡ് അസ്ഥിയാണ് മനുഷ്യ ശരീരത്തിൽ സ്വതന്ത്രമായി കാണപ്പെടുന്ന അസ്ഥി. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം. ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം ചുവന്ന രക്താണു. ചുവന്ന രക്താണുവാണ് ഏറ്റവും ആയുസ് കൂടിയ രക്തകോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം നാഡീകോശം. നാഡീകോശമാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ആയുസ് കൂടിയ കോശം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതകമൂലകം. ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതകമൂലകം റാഡോൺ. റാഡോണാണ് ഏറ്റവും ഭാരം കൂടിയ പ്രകൃതിദത്ത വാതകമൂലകം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗം. ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗം അക്ഷാസ്ഥികൂടം. അക്ഷാസ്ഥികൂടമാണ് ശരീരത്തിലെ ആന്തരിക അവയവങ്ങളെ സംരക്ഷിക്കുന്ന അസ്ഥികൂടത്തിൻ്റെ ഭാഗം. ലോക മാനസികാരോഗ്യ ദിനം. ലോക മാനസികാരോഗ്യ ദിനം ഒക്ടോബർ 10. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത. രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത വയലറ്റ് ആൽവ. വയലറ്റ് ആൽവയാണ് രാജ്യസഭയിൽ അധ്യക്ഷത വഹിച്ച ആദ്യ വനിത. എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? എവിടെയാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്? ജമ്മുകശ്മീർ. ജമ്മുകശ്മീരിലാണ് ഹെറാത്ത് എന്ന ആഘോഷം നടക്കുന്നത്.
ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ, ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ, ലെൻഡിക്കുലർ മേഘങ്ങൾ, ലെൻഡിക്കുലർ മേഘങ്ങളാണ് ലെൻസിൻ്റെ ആകൃതിയിലുള്ള മേഘങ്ങൾ. കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം ഏതാണ്? ടൈപ്പ് വൺ പ്രമേഹം. ടൈപ്പ് വൺ പ്രമേഹമാണ് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രമേഹം. തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ്, തെർമോമീറ്റർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് പൈറക്സ് ഗ്ലാസ്. പൈറക്സ് ഗ്ലാസ് ആണ് തെർമോമീറ്റർ നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം, വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം സോഡിയം സിലിക്കേറ്റ്. സോഡിയം സിലിക്കേറ്റ് എന്നതാണ് വാട്ടർ ഗ്ലാസിൻ്റെ രാസനാമം. ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് എന്ന്? ദേശീയ ശാസ്ത്രദിനമായി ആഘോഷിക്കുന്നത് ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്രദിനം ആഘോഷിക്കുന്നത്. മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്. യോദ്ധാവ്, യോദ്ധാവ് എന്ന മൊബൈൽ ആപ്പാണ് മയക്കുമരുന്നുകളുടെ വിതരണത്തെക്കുറിച്ച് പോലീസിന് രഹസ്യ വിവരം കൈമാറുന്നതിനുള്ള മൊബൈൽ ആപ്പ്. കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം, കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം. എഴുത്തച്ഛൻ പുരസ്കാരമാണ് കേരള സർക്കാർ നൽകുന്ന പരമോന്നത സാഹിത്യ പുരസ്കാരം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.